ഹായ്, ഞാൻ ബോബൻ ജേക്കബ്സ്. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ സോഫ്റ്റായ ഒരു ഗോതമ്പ് പുട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ കാണിക്കുന്നത്. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ: ഗോതമ്പ് പൊടി ആവശ്യത്തിന്, തേങ്ങ പീര ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, ജീരകം ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഒരു തവയിൽ ആവശ്യത്തിന് ഗോതമ്പ് പൊടി എടുത്ത് സ്റ്റവിൽ വെച്ച് ചൂടാക്കുക. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ജീരകം, അത് കാൽ ടീസ്പൂൺ മുതൽ ഗോതമ്പ് പൊടിയുടെ അളവനുസരിച്ച് കൂട്ടിക്കൊടുക്കാവുന്നതാണ്. ഇതൊരു 5 to 10 minutes വരെ നമുക്ക് സ്റ്റവിൽ വെച്ച് ചൂടാക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇളക്കി കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കാൻ സാധ്യത, അടുക്കി പിടിക്കാനും കരിയാനും സാധിക്കും. ഗോതമ്പ് പൊടി നല്ലോണം ചൂടായി കഴിയുമ്പോൾ വാങ്ങി വെക്കുക. തണുത്ത് കഴിയുമ്പോൾ പച്ചവെള്ളം ഒഴിച്ച്, ചൂടുവെള്ളം ഒഴിക്കട്ടെ, പച്ചവെള്ളം മാത്രം ഒഴിച്ച്, പച്ചവെള്ളം ഒഴിച്ച്, അല്പം പച്ചവെള്ളം ഒഴിച്ച് നനച്ച് കൊടുക്കുന്ന കൂട്ടത്തിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാവുന്നതാണ്. കൈകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് നനവ് കൂടാൻ വേണ്ടി വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുക. നനച്ച് നല്ലപോലെ ഒരു പുട്ട് വരുവാകുമ്പോൾ, തെരിതെരിയാകുമ്പോൾ നമുക്ക് ഒരു കൈക്കകത്തൊന്ന് ഉരുട്ടി പിടിച്ച് നോക്കാം. ഒരു ഇതെടുത്ത്, ഒരു ഉരുളയെടുത്ത്, അപ്പോൾ അതൊരു ബോളിൻ്റെ പരുവത്തിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ നനവ് കറക്റ്റ് ആയിരിക്കും. ഇതുപോലെ ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമ്മൾ വീണ്ടും ഇളക്കി കൊടുത്ത് ആ നനവ് കറക്റ്റാണോ നോക്കുക. നനവ് കറക്റ്റായി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റൗവിൽ കുക്കർ വെച്ച് ചൂടാക്കി, വെള്ളം ഒഴിച്ച് ചൂടാക്കി അതിനകത്ത് ആ നീരാവി വരുമ്പോൾ നമ്മുടെ ചെറിയ പൊട്ട് കുറ്റി, നമുക്ക് ചിരട്ടപ്പൊട്ട് കുറ്റി ഷേപ്പിലെ ചെറിയ കുട്ടി, അതായത് ടേസ്റ്റ് കൊള്ളുക. അതിനകത്ത് അല്പം ചില്ലിട്ട് അല്പം തേങ്ങാപ്പീര ഇട്ട് അതിലേക്ക് നമുക്ക് പുട്ട് നനച്ച പൊട്ടുപൊടി നിറയ്ക്കാവുന്നതാണ്. കൺഫേം കറക്റ്റായിട്ട് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും എന്തെന്ന്. അതാണ് 5 minutes, കാരണം 3 minutes എന്നൊക്കെ പറയാം, 3 minutes കൊണ്ട് നമ്മൾ എന്ത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 5 minutes അല്ല, 5 to 10 minutes വരെ വേവിക്കുക. നമ്മുടെ ആ ക്യാപ്പിൻ്റെ മുകളിൽ കൂടെ ആ പുട്ട് ചെറിയ ആ പുട്ടുകുറ്റിയുടെ ക്യാപ്പിൻ്റെ മുകളിൽ കൂടെ ആവി വന്നു കഴിയുമ്പോൾ, വന്ന ഒരു 2-3-4-5 minutes കഴിയുമ്പോൾ നമുക്ക് എടുക്കാതെ ഇപ്പോഴത്തെ നേരത്തെ 10 minutes ആവും. അങ്ങനെ വെന്തത് നമ്മൾ വാങ്ങി വെക്കുക. പഴമോ പപ്പടമൊക്കെ ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം. ഒരു നല്ല ഉഗ്രം ബ്രേക്ക്ഫാസ്റ്റാണ്, ഇതെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടെന്ന്. ഇത് വളരെ നല്ല, വളരെ പെട്ടെന്ന് നമുക്ക് രാവിലെ ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. കാരണം വലിയ ലോങ് പുട്ട് കുറ്റിക്കകത്ത് വെക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് തേങ്ങ വെക്കേണ്ട ആവശ്യം നമുക്ക് ഇതിനില്ല. നമ്മുടെ ആവശ്യത്തിനുള്ള ചെറിയൊരു ക്വാണ്ടിറ്റി കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും. വീണ്ടും ഒരു വീഡിയോ ആയി അവതരിപ്പിക്കുന്നവരെ നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ബോബൻ ജേക്കബ്സ്.